വായിച്ചിട് എന്നിട്ടിരുന്ന് എഴുതി. സോറി. ഇപ്പൊ ശരിയായോടാ? സൈലൻസ്. എന്താ അവിടെ ശിവ? എന്താ അവിടെ? സോറി ടീച്ചർ. സിറ്റ്. എനിക്ക് ആൻസർ ഒന്നും അറിയത്തില്ല. ഇവളെ നോക്കി കോപ്പി അടിച്ച് എഴുതിയാല. സിക്സ്. പിന്നെ എത്ര എഴുതിയിരിക്കുന്നേ? വിഷ്ണു. എന്താ അവിടെ? നീ എന്താ കുട്ടിയുടെ ബുക്കിൽ നോക്കി എഴുതിയത്? ഞാൻ ടീച്ചറെ, ഞാൻ നോക്കിയില്ല. നീ ആ പേപ്പറുമായിട്ട് ഇവിടെ വാ, ഞാനൊന്ന് നോക്കട്ടെ. ടീച്ചർ. ഉണ്ണിമായ, നിന്റെ പേപ്പർ ഒന്ന് കാണിക്ക്. ആ ടീച്ചർ, ദേ. അവൾ എഴുതിയതോ പൊട്ട തെറ്റ്, അതുപോലെ പകർത്തി അങ്ങ് എഴുതി അല്ലേ? ടീച്ചർ നിങ്ങളോട് പേപ്പർ തരുന്നതിന് മുന്നേ എന്തുവാ പറഞ്ഞത്? കോപ്പി അടിച്ച് എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ വിഷ്ണു? സോറി ടീച്ചർ. ഇതിന് നിനക്ക് ശിക്ഷയുണ്ട്. കൈനീട്ട്. കൈനീട്ടാൻ കള്ളത്തരം കാണിക്കരുതെന്ന് ടീച്ചർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? കൈനീട്ട്. ദേ, കൈ വലിക്കരുത്, നല്ല വേദനിക്കും. കൈ ഇങ്ങോട്ട് നീട്ടി വെക്കി. ഞാൻ നിന്നെ തല്ലില്ലായിരുന്നു, നീ നോണ പറഞ്ഞു എന്നോട്. അതിനാ ഞാനിപ്പോ തല്ലിയത്. നീ എന്താ എന്നോട് പറഞ്ഞത്? നോക്കി എഴുതിയില്ലാന്നല്ലേ? ഇപ്പൊ നോക്കിയപ്പോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നു. ഇനി മേലാൽ കള്ളത്തര ആവർത്തിക്കരുത് കേട്ടോ. എന്റെ ഭാഗ്യത്തിന് ഞാൻ ആരെയും കോപ്പി അടിച്ചില്ല. ആ മതി, എല്ലാരും എഴുതിയത്, സമയം കഴിഞ്ഞു, പേപ്പർ എടുക്ക്. ഞാൻ ചെയ്തത് തെറ്റായി പോയി. നോക്കി എഴുതണ്ടായിരുന്നു. അറിയത്തില്ലായിരുന്നെങ്കിൽ ഒന്നും എഴുതാതിരുന്നാ മതിയായിരുന്നു. എല്ലാവരുടെ മാർക്കും ഞാൻ നോക്കിയിട്ടുണ്ട്. ശിവ, ഇവിടെ വാ. ശിവയ്ക്ക് മാത്രമാണ് ഇപ്പൊ ഫുള്ള് മാർക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, എല്ലാരും ഒന്ന് ക്ലാപ്പ് കൊടുത്തേ. അതുപോലെ ഈ ക്ലാസ്സിൽ ഒട്ടും മാർക്ക് കിട്ടാത്തത് ഗൗരിക്ക് മാത്രമാ. ബാക്കി എല്ലാവർക്കും ഒന്നോ രണ്ടോ മാർക്കെങ്കിലും ഉണ്ട്. എന്താ ഗൗരി ഇത്? നിങ്ങൾ രണ്ടും ഒന്നും ഇല്ലെങ്കിലും ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നത്? രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചിരുന്ന് പഠിച്ചുകൂടെ? ഞാനൊന്നും പഠിച്ചില്ല. അതുകൊണ്ടാ? അതുകൊണ്ടൊന്നും അല്ല. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഇടുന്ന എല്ലാ ടെസ്റ്റിനും നീ ഫെയിലാണല്ലോ. ഏ, ശിവ ഉണ്ടോ നന്നായി പഠിക്കുന്നത്? നിനക്കും അവനെ കണക്ക് പഠിച്ചുകൂടെ? വീട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിനക്ക് അവനോട് ചോദിച്ച് ക്ലിയർ ചെയ്തുകൂടെ ഗൗരി. ശിവ. ആ ടീച്ചർ. ശിവ, വീട്ടിൽ ചെന്ന് പറയണം ഗൗരി വളരെ പഠിത്തത്തിൽ മോശമാണ്, ഒന്ന് ശ്രദ്ധിക്കാൻ. നീയും കൂടി എന്തെങ്കിലുമൊക്കെ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ ക്ലാസ്സിലെ നമ്പർ വൺ ഇപ്പോ ശിവയും ലാസ്റ്റ് വൺ ഗൗരിയാണ്. ഗൗരി, ഇനി പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിച്ച് ഫസ്റ്റ് അടിക്കാൻ നോക്കുക കേട്ടോ. കാക്കക്കറുമ്പൻ, ഇവൻ എന്റെ ജീവിതത്തിൽ എന്ന് വന്നോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ഇവനെ കാരണം ഇപ്പൊ ടീച്ചർ ഇത്ര എന്നെ വഴക്കു പറഞ്ഞത്.